നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നിർണായകമായ നീക്കം കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുകയാണ്. അതായത് എം ശിവശങ്കറിനെതിരെ ED എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ശ്രദ്ധേയമായ കാര്യങ്ങൾ ഇതാണ്. ലൈഫ് മിഷൻ ഇടപാടിന്റെ ഗൂഢാലോചന മുതൽ ശിവശങ്കർ പങ്കാളിയാണ്. അഴിമതിയുടെ ഗുണഭോക്താവാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ശിവശങ്കറിനെതിരെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അറസ്റ്റിലായി 60 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായ ജാമ്യം കിട്ടും. അതിനാൽ കുറ്റപത്രം സമർപ്പിച്ചത് 59-ാം ദിവസമായിരുന്നു. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഭൂരഹിതർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള ലൈഫ് മിഷൻ പദ്ധതിയിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ചുള്ള കേസിലായിരുന്നു കുറ്റപത്രം ED സമർപ്പിച്ചത്. നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്ത് നടത്തിയ കേസിന്റെ അന്വേഷണത്തിനിടയിൽ ബാങ്ക് ലോക്കറിൽ 1 കോടി രൂപയുടെ കറൻസി നോട്ട് കണ്ടെത്തിയിരുന്നു. ഇതാണ് ഈ കേസിലെ തൊണ്ടിമുതൽ. ED കേസ്. ഈ തുക സന്തോഷ് ഈപ്പന്റെ യൂണിറ്റ കമ്പനിക്ക് ലൈഫ് മിഷൻ പദ്ധതിയുടെ കരാർ അനുവദിക്കാൻ ശിവശങ്കർ കൈപ്പറ്റിയ കോഴയാണെന്നാണ്. കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ യൂണിറ്റ കുടുംബ സന്തോഷ് ഈപ്പൻ, മറ്റു പ്രതികളായ സ്വപ്ന സുരേഷ്, PS സരിത്, സന്ദീപ് നായർ തുടങ്ങിയവർക്കെതിരെ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയുടെ മറവിൽ കേന്ദ്ര സർക്കാരിന്റെ അറിവില്ലാതെ 19 കോടി രൂപയുടെ വിദേശ സഹായം സ്വീകരിച്ച് അതിൽ 4.5 കോടി രൂപ കമ്മീഷനായി തട്ടിയെടുത്തു എന്നതാണ് കേസ്. ഈ കേസിലാണ് ED അന്വേഷണം ശക്തമാക്കിയിരുന്നത്. ഈ പണത്തിൽ 1 കോടി രൂപ ഡോളറാക്കി മാറ്റി വിദേശത്തേക്ക് കടത്തുകയായിരുന്നു. സ്വപ്ന അടക്കമുള്ളവരുടെ കുറ്റസമ്മതമാണ് കേസിലേക്ക് നയിച്ചത്. കുറ്റപത്രം സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം കോടതി ഫയലിൽ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. അതേസമയം ശിവശങ്കർ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. എം ശിവശങ്കറിന് മുഖ്യമന്ത്രിയിലും ഭരണകക്ഷിയിലും ഉന്നത സ്വാധീനമുണ്ടെന്ന് ഹൈക്കോടതി കുറ്റപ്പെടുത്തി. ഗുരുതരമായ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടും ശിവശങ്കർ സുപ്രധാന സ്ഥാനത്ത് തിരിച്ചെത്തി. ഇത് ശിവശങ്കറിന്റെ സ്വാധീനമാണ് തെളിയിക്കുന്നത്. ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും ശിവശങ്കറിന് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. മുൻപ് ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടപ്പോഴും ഔദ്യോഗിക ജീവിതത്തെ ഒരു തരത്തിലും ബാധിച്ചില്ലെന്നതും ശിവശങ്കറിന്റെ സ്വാധീനമാണ് വ്യക്തമാക്കുന്നതെന്നും കോടതി പറഞ്ഞു. ജസ്റ്റിസ് A.ബദ്രുദ്ദീനാണ് ശിവശങ്കറിന് ജാമ്യാപേക്ഷ തള്ളിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി March 2 ശിവശങ്കറിന്റെ ജാമ്യം ഹർജി തള്ളി. March 21 വരെ ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി നീട്ടിയിരുന്നു. February 14 കേസിൽ അറസ്റ്റിലായത് മുതൽ ശിവശങ്കർ കസ്റ്റഡിയിൽ തുടരുകയാണ്. തന്റെ അറസ്റ്റ് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണെന്നും തനിക്കെതിരെ നേരിട്ടിട്ടുള്ള ആരോപണം നിലനിൽക്കില്ലെന്നും കാണിച്ചായിരുന്നു ശിവശങ്കർ ജാമ്യഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം ലൈഫ് മിഷൻ കോഴക്കേസിൽ സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്നും ED ഹൈക്കോടതിയോട് ഈയിടയ്ക്കാണ് ചോദിച്ചത്. കുറ്റകൃത്യത്തിൽ സുപ്രധാനമായ പങ്ക് സ്വപ്നയ്ക്കുണ്ട്. അറസ്റ്റ് വൈകിപ്പിക്കുന്നത് ആശങ്കാജനകമാണെന്നും ഹൈക്കോടതി തുറന്നടിച്ചിരുന്നു. എന്തായാലും ഈ ഒരു കേസിൽ ED കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ശിവശങ്കറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.